കാനഡയെ നേരിടുമ്പോൾ അർജന്റീനയുടെ ടീമിൽ ഏതെങ്കിലും തരത്തിലൊരു ഒരു മാറ്റത്തിനൊക്കെ സാധ്യതയുണ്ടോ? എന്താണ് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ പ്ലേയിങ് ഇലവനിൽ? മഹേഷ്, നിലവിലെ സാഹചര്യത്തിൽ ടീമിലൊരു മാറ്റങ്ങൾക്കുള്ള സാധ്യത ഇല്ല. പക്ഷെ ഒരു മാറ്റം അനിവാര്യമാണെന്നുള്ളത് എല്ലാ ആരാധകർക്കും അറിയാം, എല്ലാവരും പ്രതീക്ഷിക്കുന്നുമുണ്ട് ഒരു മാറ്റം. നമുക്കറിയാം അർജന്റീനയുടെ മത്സരത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കളികളിലേക്ക് വരുമ്പോൾ, പാടെ നിറം പങ്കുന്നൊരു മധ്യനിരയാണ് അർജന്റീനയുടെ തിരിച്ചടി എന്ന് പറയുന്നത്. അവർ നമുക്കറിയാം ലോകകപ്പിലൊക്കെ ഏറ്റവും അവരുടെ ശക്തി എന്ന് പറയുന്നത് ആ മധ്യനിര തന്നെയായിരുന്നു. ആ റോഡ്രിഗോ ഡി പോളും മെക്കാലിസ്റ്ററും ഒക്കെ അടങ്ങുന്ന മധ്യനിരയുടെ ആ ഒരു പിൻബലത്തിൽ തന്നെയാണ് ലോക ചാമ്പ്യന്മാരായതുമെല്ലാം. പക്ഷേ ഈ ടൂർണമെന്റിലേക്ക് വരുമ്പോൾ ആ ഒരു മധ്യനിര പാടെ നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ റോഡ്രിഗോ ഡി പോൾ ആണെങ്കിലും മെക്കാലിസ്റ്റർ ആണെങ്കിലും എൻസോ ഫെർണാണ്ടസ് ആണെങ്കിലും എല്ലാവരും പ്രതിഭാതന്റായ താരങ്ങളാണ്. പക്ഷേ ഡി പോളും എൻസോ എന്നും അവരുടെ ഒരു പഴയ ഫോമിലല്ല ഇപ്പോൾ കളിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ സ്കലോണി ആ ടീമിനെ അതേപോലെ നിലനിർത്താൻ ശ്രമിക്കുകയാണ്. അത് അർജന്റീനയ്ക്ക് വളരെയധികം തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. ഒരു വശത്ത് നിക്കോ ഗോൺസാലസ് കളിക്കുന്നുണ്ട്. ആ താരം ഈ ടൂർണമെന്റിൽ ഉടനീളം മോശം പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. എന്നെങ്കിൽ പോലും ആ താരത്തെ മാറ്റാനോ പകരം ഒരാളെ ഇറക്കാനോ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ആംഗേൽ ഡിമരിയനെ പോലുള്ള താരങ്ങൾ ഒരുപക്ഷെ പ്ലേയിങ് ഇലവനിലേക്ക് വന്നാൽ അർജന്റീനയുടെ കളിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അലഹാൻഡ്രോ ഗാർനാച്ചോ ഉണ്ട്, അങ്ങനെ നിരവധി ടാലന്റഡ് ആയിട്ടുള്ള താരങ്ങൾ അവർക്ക് ബെഞ്ചിലുണ്ട്. വാലന്റൈൻ കാർബോണി ഉണ്ട്. അപ്പോൾ മധ്യനിരയിൽ ഒരു അനിവാര്യമായ മാറ്റം അവർക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഡി പോളും മെക്കാലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും കളിക്കുമ്പോൾ അതിനൊപ്പം വേണമെങ്കിൽ ഡിമരിയേനോ അതല്ലെങ്കിൽ അലഹാൻഡ്രോ ഗാർനാച്ചോനോ ഒക്കെ സ്കലോണിക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം മധ്യനിരയിൽ ആവശ്യമാണ്. മുന്നേറ്റത്തിൽ ലൗട്ടാറോ മാർട്ടിനസ്,